പോകും പുഴയ്ക്കെന്ത് ശേലാണ്. പോകും പുഴയ്ക്കെന്ത് ശേലാണ്, എന്റെ കരളിൻ കരകളെ പുലകി പുണർന്നിന്ന് ഒഴുകും പുഴയ്ക്കെന്ത് ശേലാണ്. ചെന്നെ നടത്തിച്ച പൂമണൽ തിട്ടകൾ ഉച്ചവെയിലത്ത് ഞാൻ ഓടിക്കളിച്ച എൻ കൗമാരതീരങ്ങൾ. പിച്ചവ ചെന്നെ നടത്തിച്ച പൂമണൽ തിട്ടകൾ ഉച്ചവെയിലത്ത് ഞാൻ ഓടിക്കളിച്ച എൻ കൗമാരതീരങ്ങൾ. കാണുവാൻ എന്നെ പഠിപ്പിച്ച പൂനില തോണി അടുക്കുവാറുള്ള പൂമുല്ല പൂക്കും പടവുകൾ. സ്വപ്നങ്ങൾ കാണുവാൻ എന്നെ പഠിപ്പിച്ച പൂനില തോണി അടുക്കുവാറുള്ള പൂമുല്ല പൂക്കും പടവുകൾ. പുഴയ്ക്കെന്ത് ശേലാണ്, പുഴയ്ക്കെന്ത് ശേലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരള തമിഴ്നാട് അതിർത്തിയിലെ മീനാക്ഷിപുരത്താണ്. ഇത് കഴിഞ്ഞാൽ തമിഴ്നാടാണ്. എന്തായാലും മീനാക്ഷിപുരം എന്ന ഈ ഗ്രാമത്തിന് ഈ പേര് വരാൻ കാരണം ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്ത് മധുരയിൽ നിന്ന് ഒരുപാട് തമിഴ് ജനത ഇങ്ങോട്ട് കുടിയേറി പാർക്കുകയും ഇവിടെ സെറ്റിൽ ചെയ്ത് മധുര മീനാക്ഷിയമ്മൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഗ്രാമത്തിന് മീനാക്ഷിപുരം എന്ന പേരിട്ടത് എന്നൊരു വിശ്വാസമുണ്ട്. ഇവിടെത്തും എനിക്ക് ആദ്യം മനസ്സിൽ ഓടിയെത്തിയത് ഞാൻ സിനിമയിൽ ആദ്യമായിട്ട് പാടിയ എൻ്റെ ഫസ്റ്റ് ലൈൻസ് ഓഫ് മൈ കരിയർ. മീനാക്ഷി മിഥുനാക്ഷി തേനഞ്ചും താനമൊഴി എന്ന പാട്ട് കൊച്ചി രാജാവിലെ. എന്തായാലും കേരളത്തിൻ്റെ അതിർത്തിയിലാണ് നമ്മളിപ്പോൾ. ഇനി മൂലത്തറ ഡാം കൂടി നമുക്ക് സന്ദർശിക്കേണ്ടതുണ്ട്. ഭാരതപ്പുഴയിലൂടെയുള്ള ഈ യാത്രയിൽ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫേസിലാണ് നമ്മളിപ്പോൾ. ഭാരതപ്പുഴയിൽ നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വെള്ളത്തിന് നടുവിൽ ഒരു സ്പീഡ് ബോട്ടിൽ സഞ്ചരിക്കാൻ പോകുന്നത്. ഇത് ആളിയാർ ഡാമിൽ നിന്നും മീനാക്ഷിപുരം എത്തി ഭാരതപ്പുഴ അവിടെ നിന്ന് മൂലത്തറ അണക്കെട്ടിലേക്ക് ചെല്ലുന്ന വഴിയിലുള്ള ഒരു ജലസ്രോതസ്സാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ഒരുപാട് എന്താണ് വാട്ടർ സോഴ്സസ് വന്ന് ജോയിൻ ചെയ്യുന്ന കാരണം അത്യാവശ്യം നല്ല ഡെപ്ത്തുള്ള, അത്യാവശ്യം നല്ല വെള്ളം തങ്ങി നിൽക്കുന്ന ഒരു ഏരിയ ആണിത്. എന്തായാലും വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഈ പ്രദേശത്തോട് കൂടെയുള്ള ഒരു എക്സൈറ്റിംഗ് ജേണിക്ക് തയ്യാറെടുക്കുക അലോങ് വിത്ത് അസ്. അണാ കിളമ്പളാമ. പൊള്ളാച്ചിയിൽ ഇത്രയും വലിയൊരു ജലസ്രോതസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ആശയം തോന്നും. ബിക്കോസ് പൊതുവേ ഇത്തിരി ചൂടുള്ള ഏരിയ ആണ് പൊള്ളാച്ചി. പക്ഷേ ഇവിടെ ഇറ്റ് ഇസ് ലഷ് ഗ്രീൻ, സച്ച് എൻ എക്സൈറ്റിംഗ് ആൻഡ് ബ്യൂട്ടിഫുൾ എൻവയറോൺമെൻറ്റ്, സച്ച് എൻ എക്സൈറ്റിംഗ് ആൻഡ് ബ്യൂട്ടിഫുൾ ആംബിയൻസ് ഇവിടെ. ഇവിടെ ഈ വെള്ളത്തിലൂടെയുള്ള യാത്രയിൽ ഐ ഷുഡ് സിംഗ് ടു ലൈൻസ് ടു ബി യു നോ ഓണസ്റ്റ്. തങ്കത്താമര മകള് വാഴക, തത്തിത്താവത് മണമേ വാഴക, വെള്ളം വന്നത വെള്ളം സിറുവിരിസൽ കണ്ടത് ഉള്ളം, ഇത് എല്ലാം പെണ്ണ് ഉന്നാല് തങ്കത്താമര മകള്
വാഴക തത്തിത്താവത് മണമേ വാഴക വെള്ളം മന്മത വെള്ളം ചെറുവിരിസൽ കണ്ടത് ഉള്ളം ഇത് എല്ലാം പെണ്ണ് ഉന്നാളേ തങ്കത്താമര മകളേ തത്തിത്താവത് മണമേ വാ செழித்தழகி சிவந்து நிற்கும் செந்தேனே என் கழுத்து வரையில் ஆசை வந்து வந்தேனே பெரித்த கண்ணால் கண்கள் விழுங்கும் பெண்மானே உன் கனத்த கூந்தலின் காட்டுக்குள்ளே காணாமல் போனேனே நகம் கடிக்கும் பெண்ணே நடக்காத நாகரீகம் பார்த்தால் நடக்காது பூஜை தொடட்டுமா தொல்லை நீக்க தங்கத்தாமரை மகளே வாழக தத்தித்தாவது மனமே வாழக வெள்ளம் மன்மத வெள்ளம் சிறு விரிசல் கண்டது உள்ளம் இது எல்லாம் பெண்ணு உன்னாலே தங்கத்தாமர மகளே தத்தித்தாவது மனமே வா. இவ்வளோ நோக்கியால் நமக்கு வளர டிஃபரெண்ட் ஆயிட்டுள்ள ஒரு கிரீனரியான காணான் சாதிக்கிறது. நம்ம நேரத்தை புறப்பட்ட ஸ்தலத்துனும் குறச்சு மாறி ஈ பியூட்டிஃபுல் ஃபோர்மேஷன் ഇതിന് ചുറ്റുമാണ് നമ്മൾ സ്പീഡ് ബോട്ടിൽ ചെല്ലുന്നത്. ഇവിടെ നിന്ന് സഞ്ചരിച്ചുകൊണ്ട് നമ്മൾ നേരെ മൂലത്തറ ഡാമിലേക്കാണ് ചെല്ലുന്നത്. സോ ഈ വാട്ടർ വേ ഇസ് റിയലി റിയലി എക്സൈറ്റിംഗ്. പൊള്ളാച്ചിയുടെ മണ്ണിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത വളരെ ഫലഭൂയിഷ്ടമായ മണ്ണാണ്. ഒരുപാട് ഫാംസ് ഉണ്ട് പൊള്ളാച്ചിയിൽ. തെങ്ങിൻ തോപ്പുകളുണ്ട്, മാവിൻ തോപ്പുകളുണ്ട്, ഒരുപാട് പ്ലാവ് കാണാൻ സാധിക്കുന്നുണ്ട്. ചക്കകൾ എവിടെ നോക്കിയാലും ചക്കയാണ്. ഇപ്പോൾ കേരളത്തെ വെല്ലുന്ന രീതിയിൽ അത്രയും മാങ്ങയും ചക്കയും ഈ ഭാഗത്തുണ്ട്. ഇവിടെ ഈ വാട്ടർവേയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ഇരുവശത്തും മാവുകൾ കായ്ച്ചു കുലച്ചു നിൽക്കുന്നു. ഇൻഫാക്റ്റ് നമ്മുടെ ബോട്ടിൽ നിന്ന് തന്നെ എനിക്ക് മാങ്ങ പറിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. എന്തായാലും ഒരു മാങ്ങ പൊട്ടിക്കാൻ പറ്റുമോ എന്ന് ഞാൻ പതുക്കെ ശ്രമിക്കാം. അങ്ങനെ മനോഹരമായ ഒരു മാംഗോ നമുക്ക് കിട്ടി. ഇഷ്ടംപോലെ ഉറുമ്പ് ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ വളരെ വൈകിയാണ് മനസ്സിലാക്കിയത്. എന്തായാലും ഉറുമ്പിനെ തെറ്റി കളഞ്ഞു നമുക്ക് കരയിൽ ചെന്ന് ഇത് കഴിച്ച് തിന്നാം. ആളിയാർ ഡാമിലെ വളരെ സമൃദ്ധമായ ജലനിരപ്പിലൂടെയുള്ള ഒരു എക്സൈറ്റിംഗ് ബോട്ടിംഗ്. അതിനുശേഷം നമ്മൾ മൂലത്തറ ഡാമിനടുത്തെത്തി. പക്ഷേ ഞങ്ങൾക്ക് ഡാം എത്തുന്നതിന് കുറച്ച് മുൻപ് ഞങ്ങളുടെ ബോട്ടിംഗ് യാത്ര അവസാനിപ്പിക്കേണ്ടി വന്നു. എന്താണെന്ന് വെച്ചാൽ വെള്ളം വളരെ കുറഞ്ഞു, വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പക്ഷേ ഭാരതപ്പുഴയുടെ യാത്രാഗതിയിൽ ആളിയാർ പുഴ ആയതിനു ശേഷം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ലൊക്കേഷനാണ് മൂലത്തറ ഡാം. ഇപ്പോൾ ഡാമിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസ് ആണ് ഇവിടെ. വി വിൽ ജസ്റ്റ് സീ ദ വിഷ്വൽസ് വാട്ട് ഇറ്റ് ഇസ്.
ഭാരതപ്പുഴയുടെ യാത്രാഗതിയിലെ ഏറെ ശ്രദ്ധേയമായ അല്ലെങ്കിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ പുറകിൽ കാണുന്നതാണ് മൂലത്തറ ഡാം. മൂലത്തറ ഡാമിനെ കുറിച്ചുള്ള ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഇൻസിഡൻറ്റ്, ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഇതിനു മുൻപുള്ള ആളിയാർ ഡാം ഒരു മുന്നറിയിപ്പില്ലാതെ തുറന്നു വിടുകയും ആ വെള്ളത്തിൻ്റെ ശക്തി കൊണ്ട്, കുത്തിയൊലിച്ചു വന്ന വെള്ളത്തിൻ്റെ ശക്തി കൊണ്ട് മുല്ലത്തറ ഡാമിൻ്റെ വലത് ഭാഗം പൂർണ്ണമായും തകരുകയും ചെയ്തു. അത് വളരെ ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു. അത് മാത്രമല്ല, ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രത്തിലെ ദൈവങ്ങളടക്കം, കലാൽ ദൈവങ്ങളടക്കം ഒലിച്ചുപോയി എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. എന്തായാലും ഇനിയും ഇതിൻ്റെ പുനരുദ്ധാരണം അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ മൂലത്തറ ഡാമിലേക്ക് ഭാരതപ്പുഴ മീനാക്ഷിപുരത്ത് നിന്നാണ് ഒഴുകിയെത്തുന്നത്. റാമർ പെണ്ണൈ, പൂളൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് മൂലത്തറ ഡാം വരെ എത്തുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ചിറ്റൂരിലേക്ക് ഭാരതപ്പുഴ ഒഴുകുന്നത്. ഇനി നമ്മൾ ചെല്ലുന്നതും ചിറ്റൂർ പുഴയുടെ യാത്രാഗതിയിലേക്കാണ്. നമുക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാം. മൂലത്തറ ഡാമിൻ്റെ തൊട്ട് മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഭാരതപ്പുഴ ചിറ്റൂരിലേക്ക് ഒഴുകുന്നത്. സത്യം പറഞ്ഞാൽ നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വിഷ്വൽ കിട്ടിയതിൻ്റെ സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ വളരെ വേദനയുള്ളവാക്കുന്ന ഒരു ചെറിയ കാര്യം കൂടിയുണ്ട്. വേറെ ഒന്നുമല്ല, ഇത്രയും വലിയ ഒരു നദിയുടെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ ഇതുപോലെ ശുഷ്കമായി ആ പ്രദേശത്ത് ഡാമിൻ്റെ തൊട്ടു മുമ്പിൽ ഞങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുന്നുണ്ടല്ലോ ഇതുപോലെ വരണ്ട ഒരു ഭൂമിയിൽ എന്നൊരു സങ്കടമുണ്ട്. ഇവിടെ ഇത്ര വരണ്ടുണങ്ങിയ ഒരു പ്രതീതി ആണെങ്കിലും കുറച്ചുകൂടി മുൻപിലേക്ക് ചെല്ലുമ്പോൾ മറ്റ് ചില നീരുറവകൾ ചേർന്ന് ഭാരതപ്പുഴയെ കുറച്ചുകൂടി സമ്പുഷ്ടമാക്കുന്നുണ്ട്. എന്തായാലും ഭാരതപ്പുഴയുടെ ആ യാത്രാഗതിയിലേക്ക് നമുക്ക് നടന്നു നീങ്ങാം. ഇവിടെ സത്യം പറഞ്ഞാൽ നല്ല വെയിലുണ്ട്, എങ്കിലും ഈ കാഴ്ച ഞങ്ങൾ മിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഡാമിൻ്റെ നേരെ ഫ്രണ്ടിലാണ് ഞങ്ങൾ. ഇവിടെ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം, അവിടെ നിന്ന് തുറന്നുവിട്ട വെള്ളത്തിനെ വീണ്ടും ഇവിടെ ഒരു ചെറിയ ചെക്ക് ഡാം വീണ്ടും ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. എന്തിനാണ് ആ പേർപ്പസ് എന്ന് ഞങ്ങൾക്ക് ഇനി മനസ്സിലായില്ല. ബിക്കോസ് ഒരു പക്ഷേ വെള്ളത്തിൻ്റെ ലഭ്യത കുറവായതുകൊണ്ടായിരിക്കും ഇവിടെ വീണ്ടും ഒരു ചെക്ക് ഡാം വരാനുള്ള സാധ്യത. പിന്നവനോ, പക്ഷേ ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് എന്ന് മാത്രമേ ഇതിനെ പറയാൻ സാധിക്കുകയുള്ളൂ. ഭാരതപ്പുഴയെ ഈ അവസ്ഥയിൽ കാണാൻ ഒരു മലയാളിക്കും താല്പര്യം കാണില്ല. പക്ഷേ ദിസ് ഇസ് ദ ഫാക്ട് ആൻഡ് വി ഹാവ് ടു പ്രസൻറ്റ് ഇറ്റ് ബിഫോർ യു. എന്തായാലും കുറച്ചുകൂടി മുൻപിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഭാരതപ്പുഴ ഇനിയും വെള്ളം നിറഞ്ഞതാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സോ ലെറ്റ്സ് ഗോ ഫോർ ദി നെക്സ്റ്റ് പ്ലേസ്. காத்து வீசுதே எச போல பேசுதே வளையாத மூங்கினில் ராகம் வளைஞ்சு ஓடுதே மேகம் முழிச்சு கேக்குதே
கரும் பார மனசுல மயில் தோக விரிக்குதே, மழைச்சாரல் தெரிக்குதே, புல்வெளி பாத விரிக்குதே, வானவில் கொடையும் பொடிக்குதே, புல்வெளி பாத விரிக்குதே, வானவில் கொடையும் பொடிக்குதே. மணி நோசை கேட்டு மனக்கதவு திறக்குது, புதிய தாளம் போட்டு உடல் காத்தில் மிதக்குது, இளங்காத்து வீசுதே, எச போல பேசுதே, வளையாத மூங்கினில் ராகம் வளைஞ்சு ஓடுதே, மேகம் முழிச்சு கேக்குதே. மனசுல என்னாயோ, தினம் தினம் அது புதிர் போடும் ரகசியத்தை, யாரு அறிஞ்சா அதிசயத்தை, யாரு புரிஞ்சா வெத வெதக்கிற கைதானே, மலர் பறிக்குது தினம் தோறும் மலர் தொடுக்க, நாறு எடுத்து யார் தொடுத்தா மாலையாச்சு, ஆலம் விழுதில ஊஞ்சல்லாடும் கிளியெல்லாம் மூடும், சரகுல மெல்ல பேசும் கதையெல்லாம் தாளாட்டு, கேட்டிடாமல தாயின் மடிய தேடி ஓடும் மல நதி போல, கரும்பார மனசுல மயில் தோக விரிக்குதே, மழைச்சாரல் தெரிக்குதே, புல்வெளி பாத விரிக்குதே, வானவில் கொடையும் பொடிக்குதே, புல்வெளி பாத விரிக்குதே, வானவில் கொடையும் பொடிக்குதே. மணி ரோசை கேட்டு மனக்கதவு திறக்குதே, புதிய தாளம் போட்டு உடல் காத்தில் மிதக்குது. ഞാനിപ്പോൾ നിൽക്കുന്നത് ഭാരതപ്പുഴയിൽ മൂലത്തറ ഡാം കഴിഞ്ഞ ഉടനെയുള്ള ഒരു ക്ഷേത്രനടയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, മൂലത്തറ ഡാം ആളിയാർ ഡാം ഒരു മുന്നറിയിപ്പില്ലാതെ തുറന്നു വിട്ട കാരണം മൂലത്തറ ഡാമിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായി തകരുകയും ഈ ക്ഷേത്രത്തിലുണ്ടായിരുന്ന മൂന്ന് വിഗ്രഹങ്ങളും ആ വെള്ളത്തിൻ്റെ ഒഴുക്കിൽ ഒലിച്ചു പോവുകയും ചെയ്തു. ഇപ്പോൾ ഇവർ ഈ ക്ഷേത്രത്തെ പുനർനിർമ്മാണം ചെയ്ത് മൂന്ന് വിഗ്രഹങ്ങളെയും സ്ഥാപിച്ചിട്ടുണ്ട്. ഗണപതിയുടെയും മുരുകൻ്റെയും ദേവിയുടെയും ശിലകളാണവ. ആ നടയിലാണ് ഞാനിപ്പോൾ. നമ്മൾ നേരത്തെ നിന്ന മൂലത്തറ ഡാം, മൂലത്തറ ഡാമിൽ നിന്നുള്ള ജലം ഇതുവഴി ഒഴുകി ചിറ്റൂർ പുഴയിലേക്ക് ചെല്ലുകയാണ്. ഇവിടെ നമുക്ക് ഒബ്സേർവ് ചെയ്യുമ്പോൾ കാണാം, പൊതുവേ ഇത്തിരി വറ്റി വരണ്ട ഒരു പ്രദേശമാണിത്. ഇവിടെ നിന്ന് കണക്കൻപാറ, വിളയോടി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. ഈ വഴിയെല്ലാം തന്നെ പൊതുവേ വെള്ളത്തിൻ്റെ ഒരു ഒഴുക്ക് വളരെ കുറവാണ്, വെള്ളത്തിൻ്റെ പ്രസൻസും കുറവാണ്. വെള്ളത്തിൻ്റെ സാന്നിധ്യം പൊതുവേ ഈ ഭാഗത്ത് കുറവാണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ചെറിയ മനോഹരമായ കാര്യം എന്ന് വെച്ചാൽ, എല്ലാ സ്ഥലത്തും ചെറിയ ചെറിയ മീൻകൂട്ടങ്ങൾ ഇവിടെ കൗതുകകരമായ രീതിയിൽ നമുക്ക് കാണാം. തള്ളയും മീൻ കുഞ്ഞുങ്ങളും എല്ലാം തന്നെ ചെറിയ ചെറിയ ഫോമേഷൻസായിട്ട് വെള്ളത്തിനടിയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്.
വളരെ തെളിനീർ പോലെയുള്ള വെള്ളമാണ് ഇവിടെ, ഭയങ്കര ക്ലിയർ ആണ്. സോ നമുക്കും ആ ദൃശ്യങ്ങൾ മനോഹരമായി വെള്ളത്തിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. മൂലത്തറ ഡാമിൽ നിന്ന് ചിറ്റൂർ പോകുന്ന ഈ യാത്രാഗതിയിൽ വളരെ വരണ്ട ഒരു പുഴയുടെ മാർഗമാണ്. പുഴയ്ക്ക് ഇരുവശത്തും കൊച്ചു വീടുകളും ക്ഷേത്രങ്ങളും ഒക്കെ കാണാനുണ്ട്. എന്തായാലും ഈ പുഴയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു പാട്ട്, പ്രകൃതിയെക്കുറിച്ചുള്ള ഒരു പാട്ട്, ഇസൈ ഞാൻ ഇളയരാജ ചെയ്തൊരു പാട്ട് ഓർമ്മ വരുന്നുണ്ട്. ഫോർ ലൈൻസ് ഫോർ യു, വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ്. സിന്താഴം പൂവിൽ വന്താടും തിണ്ടൽ എൻ മീത് മോദിതമാ, സിന്താഴം പൂവിൽ വന്താടും തിണ്ടൽ എൻ മീത് മോദിതമാ, പൂവാസം മേടை போடுதம்மா പെൺ പോല ജാടை பேசுதம்மா அம்மம்மா ஆனந்தம் அம்மம்மா ஆனந்தம். இளைய பருவமலையில் வந்தார் ஏகம் ஸ்வர்க சிந்தனை, இதழை வருடும் பனியின் காற்று கம்பன் செய்த வர்ணனை, ஓடை தரும் வாடை காற்று வானுலகை காட்டுது, உள்ளே வரும் வெள்ளம் ஒன்று எங்கோ என்னை கூட்டுது, காடுகள் மலைகள் தேவன் கலைகள் செந்தாழம் பூவில், செந்தாழம் பூவில் வந்தாடும் தென்றல் என் மீது மோதுதம்மா, பூவாசம் மேடை போடுதம்மா பெண் போல ஜாடை பேசுதம்மா அம்மம்மா ஆனந்தம் அம்மம்மா ஆனந்தம். பிச்சவச்சென்னே நடத்திச்ச பூமணல் திட்டகள் வெயிலத்து ஞானோடி களிச்ச என் கௌமார தீரங்கள், சொப்னங்கள் காணுவான் என்னை படிப்பிச்ச பூதிலா தோணி அடுக்குவாருள்ள பூமுல்ல பூக்கும்